നമസ്കാരം. ഖത്തറിൽ നിന്നുള്ള പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി ദോഹ മാഗസിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഖത്തറിൽ താമസക്കാരായ വിവിധ രാജ്യക്കാരൊത്തുചേർന്ന് അവരവരുടെ തനത് വിഭവങ്ങൾ വിറ്റഴിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാഗോള ചന്തയാണ് മിയ പാർക്ക് ബസാർ. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിന്റെ മുറ്റത്ത് നടക്കുന്ന ഈ ചന്തയിൽ ഇന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സജീവ സാന്നിധ്യം കാണാനാവും. ദോഹയിലെ പ്രധാന ലാൻഡ്മാർക്കുകളിലൊന്നായ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിനോട് ചേർന്ന ഈ പുൽത്തകിടി ആഴ്ചതോറും ഒരു ആഗോള ചന്തയായി മാറും. വിവിധ രാജ്യക്കാരായ പ്രവാസികൾ അവരവരുടെ പാരമ്പര്യ വിഭവങ്ങളുമായാണ് മിയ പാർക്ക് ബസാർ എന്ന ഈ മാർക്കറ്റിലെത്തുക. ഏഷ്യൻ ആഫ്രിക്കൻ യൂറോപ്യൻ വൻകരകളിലെ വിവിധ രാജ്യക്കാരുടെ തനത് വിഭവങ്ങൾ വിപണനം ചെയ്യുന്ന മിയ പാർക്ക് ബസാർ ശനിയാഴ്ചകളിൽ മാത്രമാണ് പ്രവർത്തിക്കുക. ഖത്തർ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടാണ് ഇങ്ങനെയൊരു ആശയം യാഥാർത്ഥ്യമാക്കിയത്. ശനിയാഴ്ച തോറും 150 മുതൽ 200 വരെ സ്റ്റാളുകളാണ് ഇവിടെ ഉയരുക. വിവിധ നാടുകളിലെ രുചിവൈവിധ്യങ്ങൾ പേറുന്ന ഭക്ഷ്യ വിഭവങ്ങളും കരകൌശല വസ്തുക്കളും വ്യത്യസ്ത ജനതകളുടെ പാരമ്പര്യവും പൈതൃകവും ഉൾച്ചേരുന്ന പലതരം ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. തങ്ങളുടെ കരവിരുതും കലാപരതിയും വിളിച്ചോതുന്ന പലതരം വിഭവങ്ങളുമായി മലയാളി വീട്ടമ്മമാരുൾപ്പെടെ ഇന്ത്യൻ പ്രവാസികളും ഈ വിപണന മേളയിൽ സജീവമാണ്. എംഐ പാർക്ക് ബസാർ ഇത് വർഷങ്ങളോളം നടക്കുന്ന ഒരു എക്സിബിഷനാണ് മ്യൂസിയം പാർക്കില്. പക്ഷേ ഞങ്ങളത് ഇതിപ്പോ ഫസ്റ്റ് സ്റ്റാളാണ് എംഐ പാർക്കില്. ഇത് ഞങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഞങ്ങൾക്ക് അവൈലബിലിറ്റി തരുന്നതാണ്. സോ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മോർണിംഗ് അൺടിൽ 8 o'clock വരെയാണ് ഇവിടെ സ്റ്റാൾ ഞങ്ങൾക്ക് ഉള്ളത്. പിന്നെ കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് സ്റ്റാൾ രണ്ടൊന്നുമില്ല, നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് വെച്ച് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും ഇവിടെ അട്രാക്ട് ചെയ്യുന്ന ടൂറിസ്റ്റുകൾ അധികം യൂറോപ്യൻസ് യു കെ നിന്ന് വരുന്നവരൊക്കെ. അപ്പോൾ ഞങ്ങളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻലി കൂടുതലും ഇംഗ്ലീഷുകാർ അവരാണ് അട്രാക്ട് ചെയ്യുന്നത്. പ്യുവർലി ഇത് ഹാൻഡിക്രാഫ്റ്റഡ് ഐറ്റംസ് ആകുമ്പം ടൂറിസ്റ്റുകളെ അത് കൂടുതലും അട്രാക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. കമ്പിളി നൂലുകൾ കൊണ്ട് തുന്നിയുണ്ടാക്കുന്ന ക്രോഷറ്റ് ഉൽപ്പന്നങ്ങളും ചണനാരുകൾ കൊണ്ട് നിർമ്മിച്ച പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളും മുതൽ ക്വില്ലിംഗ് ആർട്ട് എന്ന പേപ്പർ ജ്വല്ലറികൾ വരെ ഇന്ത്യക്കാരുടെ സ്റ്റാളുകളിൽ കാണാനാവും. സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഇന്ത്യൻ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വർണ്ണവസ്ത്രങ്ങളിൽ തുന്നൽപ്പണികളോടുകൂടിയ റെഡിമെയ്ഡ് തുണിത്തരങ്ങളുമായി ഗുജറാത്തികളും രാജസ്ഥാനികളുമെല്ലാം മിയ പാർക്ക് ബസാറിലെ സ്ഥിരം സാന്നിധ്യമാണ്. കരകൌശല വസ്തുക്കളും മനോഹരമായ പെയിന്റിങ്ങുകളും ഫോട്ടോഗ്രാഫുമെല്ലാം ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. മിയ പാർക്ക് ബസാർ ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ലോക്കൽ ആർട്ടിസ്റ്റ്. We get to know people, we get to know about the expats, we get to know about how people respond to artwork. These days art is a new thing to everyone. Like, they like new art crafts, new things like eco-friendly products, recycled products, everything. ഇന്ത്യക്കാർക്ക് പുറമെ അയൽനാട്ടുകാരായ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരും നേപ്പാൾ പ്രവാസികളുമെല്ലാം അവരവരുടെ തനത് വിഭവങ്ങളുമായി ഈ ചന്തയിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. ആവശ്യക്കാരായും സന്ദർശകരായും ഇവിടെ എത്തുന്ന പല നാട്ടുകാരായ സഞ്ചാരികൾക്ക് ഇത് വേറിട്ട അനുഭവമാണ്. രാജ്യത്തെ പ്രധാന സുഖുകളിൽ പോലും കിട്ടാത്ത ഒട്ടേറെ വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നതാണ് മിയ പാർക്ക് ബസാറിന്റെ സവിശേഷത. ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർലി ഹാൻഡ്മെയ്ഡ് എക്കോ ഫ്രണ്ട്ലി, അതായത് നോ പ്ലാസ്റ്റിക് നോ ലെതർ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ പ്യുവർലി നേച്ചർ ഫ്രണ്ട്ലി, അതായത് ജൂട്ട്, ബാംബു, അർക്ക ലീഫ് അങ്ങനത്തെ ശരിയായ നേച്ചർ റിലേറ്റഡ് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഉള്ള ഐറ്റംസ് ആണ്. കൂടുതലും ഹാൻഡ് ബാഗ്സ്, ഒക്കേഷണൽ ബാഗ്സ്, പൗച്ചേഴ്സ്, ലേഡീസ് പൗച്ചേഴ്സ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. വിവിധ രാജ്യക്കാരായ പ്രവാസി വീട്ടമ്മമാർ തന്നെയാണ് ഈ ബസാറിലെ സ്റ്റാളുകൾ അധികവും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാമിക് മ്യൂസിയം അധികൃതരാവട്ടെ തികച്ചും സൗജന്യമായാണ് ഇവർക്ക് കച്ചവടത്തിനുള്ള സ്ഥലം അനുവദിച്ചത്. ഇതിനു പുറമെ ഓരോ സ്റ്റാളുകൾക്കും ഒരു മേശയും രണ്ട് കസേരയും കൂടി മ്യൂസിയം അധികൃതർ നൽകുന്നു. പ്രവാസ ലോകത്ത് തങ്ങളുടെ തനത് വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ചെറിയ തോതിലെങ്കിലും വരുമാനം തേടാനുള്ള നല്ലൊരവസരം കൂടിയാണ് മിയ പാർക്ക് അധികൃതർ ഒരുക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ആഴ്ചതോറും നടന്നുവരുന്ന ഈ മാർക്കറ്റ് രാജ്യത്തെ പുരാതന സൂഖുകളുടെ പുതിയ പതിപ്പായാണ് അറിയപ്പെടുന്നത്. സ്വദേശികളും പ്രവാസികളും ഒരുപോലെ എത്തുന്ന ഈ ചന്തയിൽ മിതമായ വിലയിൽ മെച്ചപ്പെട്ട വിഭവങ്ങൾ ലഭ്യമാകുന്നു എന്ന സവിശേഷതയുമുണ്ട്. 2014 ഒക്ടോബർ 4 മുതൽ ആരംഭിച്ച ചന്ത ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 7 വരെയാണ് സജീവമാവുക. സ്പെഷ്യലി കപ്ട ജോ സൂട്ട്സ് ലേക്ക് ആരേ പാകിസ്ഥാനി ആയേ ഓർ ജ്വല്ലറി വാലെ ബി ബഹുത് ബഹുത് ജഗ സേ ഹേ പർ അച്ഛി ജ്വല്ലറി ഹേ ഓർ ബഡി റീസണബിൾ ജ്വല്ലറി ജാ റഹി ഹേ കപ്ഡേ ബി ഠീക് പ്രൈസ് പേ ജാ റഹി ഹേ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. കെനിയ, താൻസാനിയ, എത്യോപ്യ തുടങ്ങി വിവിധ ആഫ്രിക്കൻ നാടുകളിൽ നിന്നുള്ള പ്രവാസി കുടുംബിനികൾ ഒരുക്കിയ സ്റ്റാളുകളിൽ
നമുക്ക് പരിചയമില്ലാത്ത ഭക്ഷ്യവിഭവങ്ങളും തനത് പ്രകൃതി വിഭവങ്ങളും ഏറെ കാണാനാവും. വ്യത്യസ്തമായ കലാസൃഷ്ടികൾ മുതൽ പലതരം ആഭരണങ്ങളും ഉടയാടകളും വരെ ഈ സ്റ്റാളുകളെ അലങ്കരിച്ചിരിക്കുന്നു. I'm happy to be here at the MIA. That is a museum of Islamic art. And I'm proud to be able and get the chance to display all the handwork, everything made from something used and recycled. So I'm happy to have this chance. I'm asking all the other Kenyans and people from all over the world to make a chance to come here and join the MIA Bazaar. അറബികൾക്ക് പരിചിതമായ വിഭവങ്ങൾക്കൊപ്പം തനത് പാരമ്പര്യ വസ്തുക്കളുടെ വിപണനം കൂടി ലക്ഷ്യമിട്ടാണ് യമൻ, ഈജിപ്ത്, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഈ ആഗോള മാർക്കറ്റിന്റെ ഭാഗമാവുന്നത്. കാനഡ, അമേരിക്ക, ഇറ്റലി, ജർമ്മനി, ഓസ്ട്രേലിയ, ആസ്ട്രിയ, ചിലി തുടങ്ങിയ പല രാജ്യക്കാരും തങ്ങളുടെ പാരമ്പര്യ വിഭവങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് വിവിധ സ്റ്റാളുകളിലുണ്ട്. ചുരുക്കത്തിൽ, ലോകത്തിന്റെ ഒരു ചെറുപതിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന മിയ പാർക്ക് ബസാർ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഒരു വിസ്മയമാണ്. ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത് വിഭവങ്ങൾ മാത്രമല്ല, സാംസ്കാരിക വിനിമയത്തിന്റെ വേദി കൂടിയാണ് ഇത്തരം സുഖങ്ങളെന്ന് സന്ദർശകരോട് പറയാതെ പറയുന്നുണ്ട് മിയ പാർക്ക് ബസാർ. പല രാജ്യക്കാരും സന്ദർശകരായി എത്തുന്ന ഈ ബസാറിലും പക്ഷേ മലയാളികൾ മാത്രം കാര്യമായി എത്തി നോക്കുന്നില്ല എന്ന പരാതിയും കച്ചവടക്കാർക്കുണ്ട്. ശനിയാഴ്ചകളിൽ പതിവ് കറക്കം ഒരിക്കലെങ്കിലും മിയ പാർക്കിലേക്ക് ആക്കിയാൽ ഒട്ടേറെ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം സായാഹ്നം ചെലവിടാൻ പറ്റിയ നല്ലൊരു കേന്ദ്രം കൂടിയാണ് ഈ സുന്ദര പുൽത്തകിടി.